എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കുട്ടീസ് നടയാദം. ആദ്യം ഒരു ഹായ് പറ. ഹായ്. ഹായ്. ഇത് ലിയ കുട്ടി. ഹായ്. ഹായ്. എവിടെ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റെസിപ്പി ഒന്നും അല്ല, ഇന്ന് നമ്മൾ അച്ചാറിന്റെ കുറച്ച് ടിപ്സും അത് നാണ്ടേ അമ്മിയാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ അച്ചാറിടുന്ന മെയിൻ ആളാരാന്ന്. ഇതാണ്ടേ ഇതാണ് നമ്മുടെ അച്ചാറിന്റെ എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ആളുടെ ചോദിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് അച്ചാറിന്റെ മെയിൻ ടിപ്സുകളും അച്ചാർ കേടാവാതിരിക്കാനുള്ള കുറച്ച് വഴികളുമാണ് ഇന്ന് നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പൊ നമുക്ക് ഓരോരുത്തരും കുറെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ സംശയങ്ങൾ, ആ സംശയങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സംശയങ്ങളും മാറ്റിത്തരുന്നതായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ ഏതൊക്കെ അച്ചാറുകൾ ഇടുമെന്നാണ് എല്ലാവർക്കും സംശയം. അപ്പൊ ഏതൊക്കെ അച്ചാർ ഇടാമെന്ന് നമുക്ക് മമ്മി എടുത്ത് ചോദിക്കാം. ഹായ് മക്കളെ, അമ്മ ചില സംശയങ്ങള് പറഞ്ഞു തരുന്നതായിരിക്കും എല്ലാവരുടെ. അപ്പൊ ഏതൊക്കെ ടൈപ്പ് അച്ചാർ ഇടുമെന്നാണ് സംശയം എല്ലാവർക്കും. നമ്മള് അപ്പൊ നമ്മള് മാങ്ങ ഇടും, നാരങ്ങ ഇടും, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നെല്ലിക്ക അച്ചാറ്, നെല്ലിക്ക എല്ലാ തരം അച്ചാറും, കൊഞ്ച്, പിന്നെ അതുമല്ല അതിനകത്തുള്ള കൊഞ്ച്, മീൻ, പിന്നെ നെമ്മീൻ, കേര, ചൂര, എല്ലാ മീൻ, ഇറച്ചി, കക്ക, എല്ലാ സൈസ് അച്ചാറുകളും. ഞാൻ മാങ്ങ അച്ചാറും പറയും. മാങ്ങ എന്ന് പറയുന്നത് രണ്ട് തരം മാങ്ങ. മാങ്ങ അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അച്ചാറും ഇടും, ഒരു കടുവ മാങ്ങയും ഇടും. ഇപ്പം കടുവ മാങ്ങയാണെങ്കിൽ നമുക്ക് പിന്നെ അച്ചാറിൻ്റെ പോലെയല്ല, അതിനകത്ത് വിനാഗിരി ഒന്നും ചേർക്കത്തില്ല, നമ്മളല്ലാതെയാണ് ചെയ്യുന്നത്. അതിന് അതുപോലെ രണ്ട് മാങ്ങയും കടുവ മാങ്ങയും ഇടും. ചിലവർക്ക് കടുവ മാങ്ങ ആയിരിക്കും, ചിലവർക്ക് കടുവ മാങ്ങ ആയിരിക്കും, ചിലവർക്ക് അച്ചാറായിരിക്കും. അതനുസരിച്ചാണ് നമ്മൾ ഇപ്പൊ ഓരോരുത്തർക്ക് സെയിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമന്റ് ഇടാന്ന്, നമ്മുടെ മിക്ക അച്ചാറുകളിലും പഞ്ചസാര ഇടുന്ന ഒരു ടിപ്പുണ്ട്, അപ്പൊ അതിനെ കുറിച്ച് മമ്മി പറയട്ടെ. പഞ്ചസാര ഇടുന്നത് നമ്മുടെ എരിയും പുളിയും ബാലൻസ് ചെയ്ത് നിൽക്കും. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ പഞ്ചസാര. ഒരര ടീസ്പൂൺ ഇടുന്നത് അത് നമുക്ക് ഒരു ഒരു ടേസ്റ്റിന് വേണ്ടിയും കൂടെയാണ് അത് ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ മീനച്ചാറിന്റെ കുറച്ച് സംശയങ്ങളുണ്ട്. മീനച്ചാറ് ഏതൊക്കെ ടൈപ്പ് മീനുകൾ ഉപയോഗിച്ച് മീനച്ചാർ ഇടാമെന്നുള്ളത്. അപ്പൊ അതിനെ അത് നെമ്മീൻ ഇടും നമ്മള്, കേര ഇടും, പിന്നെ ചൂര ഇടും. ഇപ്പൊ എല്ലാരും പറയും വലിയ മീനെ അച്ചാർ ഇടത്ത്, വലിയ മീനല്ല, വലിയ മീൻ ഇതെല്ലാം നമ്മൾ മുള്ള് കളഞ്ഞ് മാംസമായിട്ടെടുത്ത് മുള്ളില്ലാതെ നമ്മൾ ഇതിനകത്ത് ഒരു മുള്ള് പോലും ചേർക്കാതെയാണ് അച്ചാറിടുന്നത്. അപ്പം നമുക്ക് അത് ഒത്തിരി നാൾ ഉപയോഗിക്കാം ആ അച്ചാറിട്ട്. പക്ഷെ നമ്മൾ കൊച്ചു മീനും അച്ചാറിടും, കൊച്ചു മീൻ നല്ല ടേസ്റ്റാണ്, മുള്ളില്ലാത്ത മീൻ. എന്താ വെച്ചാൽ നടുക്ക് മാത്രം മുള്ളുള്ള മിന്നത്തോലി, പിന്നെ ഇത് കണ്ണം കൊഴുവ, അയല, പിന്നെ ചീലാവ്, പിന്നെ വേറെ ഉണ്ടല്ലോ പിന്നെ കുഞ്ഞുമീൻ എന്ന് പറയുന്ന മത്തി, ഇങ്ങനെയുള്ള മീനുകളൊക്കെ ഇടും. നമ്മൾക്ക് തോനേ ദിവസം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കലത്തെ മുള്ളും കളഞ്ഞിട്ട് നമുക്ക് പുളന്നെടുത്ത് അച്ചാറിടാം. അപ്പൊ കേടുകൂടാതെ കുറെ നാൾ ഉപയോഗിക്കാം. പക്ഷെ മുള്ളിരുന്നാൽ നമുക്ക് ഒത്തിരി നാൾ അത് ഉപയോഗിക്കാൻ പറ്റും. എന്നാലും ഒരു മൂന്ന് മാസമൊക്കെ നല്ലതാണ്. മൂന്നാല് ആറുമാസം വരെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഓരോരുത്തരും ഉപയോഗിക്കുന്നതാണ് കരുതുക, അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഇറച്ചി എത്ര മാസം ഇരിക്കുമെന്നാണ് ഓരോരുത്തരുടെ സംശയം. ഇറച്ചി പിക്കിള്, ഇറച്ചി പിക്കിള് എന്റെ കണക്കൂട്ടലില്ലാന്നെങ്കിൽ ഒരു വർഷം വരെ ഇരിക്കും. അത് ഉപയോഗിക്കുന്ന കണക്കും അത് എടുക്കുന്ന രീതിയിലും ഇരിക്കുകയാണ് അച്ചാർ ഉപയോഗിക്കുന്നവരുടെ കയ്യിലിരിക്കും. അതെ, ഇറച്ചി പിക്കിളിനകത്ത് ഏതൊക്കെ ഉപയോഗിക്കുക, ഏതൊക്കെ ഉപയോഗിച്ചുകൂടാന്ന് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പൊ അതും കൂടി ഒന്ന് പറഞ്ഞു. അത് നമ്മളെ എല്ലില്ലാത്ത ഇറച്ചി, നല്ല മാംസമുള്ള തുട ഇറച്ചി തന്നെ മേടിക്കണം. ലൈൻ ഇറച്ചി മേടിച്ച് കൊഴുപ്പും എല്ലും എല്ലാം നീക്കം ചെയ്തതിന് ശേഷം ചവ്വും എല്ലാം നീക്കം ചെയ്ത് വെറും പീസ് മാത്രം, ഇറച്ചി പീസ് മാത്രം എടുത്ത് അച്ചാറിടുന്നു. ഇതിനകത്ത് എല്ലിൻ്റെ അംശമേ കാണരുത്. എല്ലിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീച്ചാവും. ഇനി അടുത്ത് നമ്മൾ അച്ചാറ് കേടാവാതിരിക്കാനുള്ള കുറച്ച് ടിപ്പുകളും അതിന്റെ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അച്ചാറ് നമ്മൾ ഇട്ട് വെച്ചാൽ നല്ലതുപോലെ തണുത്തതിന് ശേഷമേ നമ്മൾ ബോട്ടിലാക്കത്തുള്ളൂ. ബോട്ടിലാക്കി നല്ല അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലവരെന്ന് പറഞ്ഞാൽ മേശയിലിരിക്കുമ്പോൾ കുപ്പിയുടെ കൊണ്ടുപോയി തുറന്ന് ഫാൻ്റെ മുമ്പിൽ വയ്ക്കും. അങ്ങനെ വെച്ചാൽ ഇത് കേടാകും. പിന്നെ നനഞ്ഞ സ്പൂണിട്ടാൽ നനഞ്ഞ നനവുണ്ടെങ്കിൽ ആ അച്ചാർ പിന്നെ നമുക്ക് നല്ല കേടാവാതിരിക്കത്തില്ല, പെട്ടെന്ന് ചീത്തയാവുള്ളൂ. മെയിൻ ഇതാണ് പ്രശ്നം.
നമ്മൾ തുറന്ന് വെക്കരുത് അച്ചാർ, പിന്നെ സ്പൂൺ നനഞ്ഞതും ആയിരിക്കരുത്. ഇതാണ് രണ്ട് ചീത്തയാവാതിരിക്കാനുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഈ ഫ്രിഡ്ജ്, ചിലവര് ഫ്രിഡ്ജിൽ വെക്കാമോ? ഫ്രിഡ്ജിൽ വെച്ച് വെച്ചെടുക്കുന്നവർക്ക് എടുക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ, ഫ്രിഡ്ജിൽ നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് കുറച്ച് മുമ്പ്, ഒരു 10-15 അല്ലെങ്കിൽ 1/2 മണിക്കൂറിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്ത് കുറച്ച് പാത്രത്തിലാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് അന്നേരമേ ഫ്രിഡ്ജിനകത്ത് വെക്കണം. അല്ലാതെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെളി വെച്ചിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ചെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ സാധനം ചീത്തയായിരിക്കും. അപ്പം നമ്മുടെ അച്ചാർ എത്ര വർഷം കൊണ്ടിടുന്നതാണെന്നും ഒരാളുടെ കമൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് എത്ര നാൾ കൊണ്ടാണ് ഈ അച്ചാർ ഇടാൻ തുടങ്ങിയത്, അതിനെ കുറിച്ച് എന്തുവാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം എത്ര വർഷം കൊണ്ട് അച്ചാർ ഇടുന്നത് മമ്മി എന്ന് പറയുന്നത്? ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരു 10-30 വർഷത്തിന് മുകളിലായിട്ടുണ്ട് അച്ചാർ ഇടാൻ തുടങ്ങിയത്. എൻ്റെ അച്ചാർ ഞാൻ ഓർഡർ തരുന്നതനുസരിച്ച് കുറേ സ്ഥലങ്ങളിലേക്ക് പോകാൻ, ആളുകൾ ഗൾഫിൽ പോകാനായാലും ലണ്ടനിൽ പോയാലും ഓസ്ട്രേലിയയിൽ പോയാലും ഓരോരുത്തർ അച്ചാർ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്ത് എനിക്ക് തിരിച്ച് അവർ കമൻറ്റും തന്നിട്ടുണ്ട്. വർഷങ്ങൾ കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു ജോലിയാണ് ഇത്, ആദ്യമായിട്ട് ചെയ്യുന്നതിൽ അന്ന് മുതൽ ചെയ്യുന്ന ജോലിയാണെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പിന്നെ കടകളിലൊന്നും കൊടുത്തില്ലെങ്കിലും എനിക്ക് അല്ലാതെ തന്നെ വീടുകളിൽ നിന്നും ഓർഡർ കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ലൈസൻസ് ഒക്കെ എടുത്ത് നമുക്ക്, അല്ലാതെ ഞാൻ ഈ ഒരു ലൈസൻസ് എടുക്കാതെയാണ് ഞാൻ 10-30 വർഷം കൊണ്ട് ഇത് ചെയ്തു വരുന്നത്. എന്നെ അറിയാവുന്നവരാണ് വന്ന് എൻ്റെ അടുത്ത് നിന്ന് അച്ചാർ മേടിക്കുകയും ഇപ്പോഴും വിളിക്കുകയും അച്ചാർ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇപ്പൊ ദൂര സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ തിരക്കി വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴും ഗൾഫ് രാജ്യത്ത് പോകുന്നവര് അച്ചാർ വേണമെന്ന് പറഞ്ഞ് നേരത്തെ വന്ന് പറയും. അങ്ങനെ ചെയ്ത് ഇപ്പൊ നമ്മൾ ഇച്ചിരി ഇതായിട്ട് നിൽക്കുന്ന ഈ ഇത് ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇച്ചിരി പതുക്കെ ചെയ്യാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ കൊറോണയുടെ ഇതുകൊണ്ടാണ് നമ്മളത് കുറച്ച് മാറ്റി വെച്ചേക്കുന്നത്. അല്ലാതെ ഇപ്പോഴും ആവശ്യക്കാർ പറഞ്ഞാൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ അച്ചാറിനെ പറ്റി സംശയങ്ങളുള്ളത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, സംശയങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.